ഈ ഒരു സീനിൽ അപ്പുകുട്ടൻ നായരല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ, അതായത് ഇന്ത്യൻ കാസ്റ്റ് സിസ്റ്റം അനുസരിച്ച് ഏതെങ്കിലും ലോവർ കാസ്റ്റിൽ പെടുന്ന ആളായിരുന്നു എന്നുണ്ടെങ്കിൽ കഥ മാറിയേനെ. ചിലപ്പോൾ ആ രോഗിയുടെ നഗ്നതയെ മുതലാക്കിയേനെ. ഞാൻ പറയുന്നതല്ല, നമുക്കൊക്കെ സുപരിചിതമായിട്ടുള്ള സീനാണ്. ഒന്നുകൂടെ കണ്ട ചിലപ്പോ കത്ത് നായരായതുകൊണ്ടാണ് ഇങ്ങനെ മാന്യമായി പെരുമാറിയത് എന്ന് ഹൈലൈറ്റ് ചെയ്യപ്പെടുന്ന സീൻ. സത്യത്തിൽ ആ ഒരു സീനിൽ കാസ്റ്റ് എന്നതോ തറവാടിത്തോ എന്നതോ ഒന്നും കൊണ്ടുവരാതെ തന്നെ ഒരാളുടെ വ്യക്തിത്വത്തെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് സിമ്പിളായിട്ട് പറയാവുന്ന ഒരു സെന്റൻസ് ആയിരുന്നു. ഇത്തരത്തിൽ ജാതീയത ഒളിച്ചു കടത്തിയിട്ടുള്ള ചില മലയാള സിനിമകളിലൂടെയാണ് ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത്. വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പ് എനിക്ക് പറയാനുള്ളത്, വെട്ടുകിളി ടീംസിനോടും അന്ധമായിട്ടുള്ള ആരാധനയുള്ള കുരു പൊട്ടിക്കാനായി വെമ്പുന്ന വെയിറ്റ് ചെയ്യുന്ന ആളുകളോടാണ്. നിങ്ങൾ ഇത് ഇവിടെ വെച്ച് നിർത്തുന്നതായിരിക്കും നിങ്ങളുടെ ആരോഗ്യത്തിന് നല്ലത്. അന്ധമായ ആരാധനയ്ക്കപ്പുറം ഉള്ളിൽ മനുഷ്യത്വമുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം ഇനി തുടർന്ന് കണ്ടാൽ മതി. എൻ്റെ നഷ്ടപ്പെടുന്ന വാച്ച് ടൈം ഒക്കെ ഞാൻ അങ്ങ് സഹിച്ചു. പോകാനുള്ളവരൊക്കെ പോയോ? ഓക്കെ. ഈ മലയാള സിനിമയിലെ ജാതീയത എന്ന് പറയുന്നത് കുറച്ചൊക്കെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇപ്പം നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ ചില യൂട്യൂബ് ചാനൽസ് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫേസ്ബുക്കിൽ നമ്മുടെ മലയാളം മൂവി ഗ്രൂപ്പ്സൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവരും ഇതിനെക്കുറിച്ച് കുറച്ച് ഡിസ്കഷൻസ് ഒക്കെ നടത്തിയിട്ടുള്ളതാണ്. പക്ഷേ അത് പോരാ, കുറച്ചുകൂടെ ഇനിയും പറ്റുന്ന ആളുകളൊക്കെ ഇതിനെക്കുറിച്ച് സംസാരിക്കുക തന്നെ വേണം എന്നെനിക്ക് തോന്നി. അങ്ങനെ തോന്നാൻ ഒരു കാരണം കൂടെ ഉണ്ട്. മറന്നും പുറത്തുമൊക്കെ ജീവിക്കാൻ ഞാൻ ബ്രാഹ്മണനോ ശൂദ്രനോ വൈശ്യനോ ഒന്നും അല്ല, മന്നാടിയ ക്ഷത്രിയനാണ്. ക്ഷത്രിയൻ അന്ന് നമ്മളിൽ പലരും ഒരുപാട് ആസ്വദിച്ചിട്ടുണ്ട്. ഇത് ആസ്വദിക്കാത്തൊരു വളരെ കുറവായിരുന്നിരിക്കണം അന്ന്. പക്ഷേ ഇന്ന് കുറച്ചുകൂടെ ചിന്താഗതിയൊക്കെ മാറിയിട്ടുണ്ട്. ഇന്ന് ഈ ഒരു ഡയലോഗ് ഇറക്കാനായിട്ട് ഒരുപക്ഷെ ആ ഫിലിം മേക്കേഴ്സും ധരിപ്പെടുത്തില്ല, നമ്മളും ചിലപ്പോൾ അത് ആസ്വദിച്ചു എന്ന് വരില്ല. പക്ഷേ ഇപ്പോഴും ഈ ഡയലോഗിലെ പ്രശ്നം മനസ്സിലാക്കാതെ പുളകം കൊള്ളുന്നവരുണ്ട് എന്ന് എനിക്ക് ഈ കമൻറ്റ് കണ്ടപ്പോഴാണ് മനസ്സിലായത്. How beautiful, അല്ലേ? അപ്പോൾ എന്തായാലും ഇപ്പോഴും അന്നത്തെ സിനിമകൾ കണ്ട് അതിനകത്തുള്ള ഇങ്ങനത്തെ കാസ്റ്റ് റിലേറ്റഡ് പ്രശ്നങ്ങൾ മനസ്സിലാവാതെ പുളകം കൊള്ളുന്ന ആളുകൾക്ക് വേണ്ടി നമുക്ക് ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യാം. പലപ്പോഴും ഈ റൈറ്റേഴ്സിൻ്റെയും ഡയറക്ടേഴ്സിൻ്റെയും ഒക്കെ ഉള്ളിൽ ഇങ്ങനെ ഉറങ്ങിക്കിടക്കുന്ന ജാതീയതയായിരിക്കും, അല്ലെങ്കിൽ ആ ജാതി ചിന്തയായിരിക്കും സിനിമയിലെ പല പല സീൻസിലൂടെ പുറത്തു വരുന്നത്. പാവപ്പെട്ട പട്ടര്, പിന്നെ അതാ കള്ളം പറയാത്ത ബ്രാഹ്മണൻ. ഞാനൊരു ബ്രാഹ്മണനാണ്, കള്ളം പറയില്ല, എന്നെ വിശ്വസിക്കും. അപ്പൊ ഈ മലയാള സിനിമയ്ക്കകത്തുള്ള കാസ്റ്റ് ലോജിക് അനുസരിച്ചാണെങ്കിൽ ബ്രാഹ്മണർ ഈക്വൽ ടു പാവം പ്ലസ് ഇന്റലിജന്റ്, ക്ഷത്രിയർ ഈസ് ഈക്വൽ ടു ബ്രെയിൻ, നായർ ഈസ് ഈക്വൽ ടു മാന്യൻ പ്ലസ് നായക മെറ്റീരിയൽ. നാനായ ഷോർട്ട് ഫിലിംസിൽ അവർ രക്തശുദ്ധി പറഞ്ഞപ്പോഴേക്കും നമ്മൾ എല്ലാവരും ഒന്നടങ്കം ട്രോൾ ചെയ്തതാണ്. പക്ഷേ രക്തശുദ്ധി മലയാള സിനിമയിൽ ഒരു മെയിൻ സ്ട്രീം നായക കഥാപാത്രം പറയുമ്പോൾ എല്ലാം കൊണ്ടും യോഗ്യനായ ഒരാളായിരുന്നു. രാജരക്തം തന്നെയാണ് ഈ ദേഹത്തോട് ഒഴുകുന്നത്. രാജരക്തം, ഈ രക്തവും ട്രോൾ ചെയ്യപ്പെടേണ്ട രക്തം തന്നെയാണ്. ഇത് മാത്രമല്ല, ഉയർന്ന ജാതിയിൽ ജനിച്ചതൊരു ശാപമായി മാറിയ വേറെ സിനിമകളുണ്ട്. ആര്യൻ ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. പ്രിയദർശൻ ടി ദാമോദരൻ കോംബോയിൽ ഉണ്ടായിട്ടുള്ള സിനിമയാണ് ആര്യൻ. ഇതിനകത്ത് നായകൻ എന്ന് പറയുന്നത് ഒരു നമ്പൂതിരി യുവാവാണ്. അമ്പലത്തിൽ നിന്നും കിട്ടുന്ന പടച്ചോറ്, അമ്പലത്തിൽ ജോലി ചെയ്യുന്നുണ്ട്, ജോലി എന്ന് പറയാൻ പറ്റില്ല കാരണം പൈസയായിട്ടൊന്നും കിട്ടുന്നില്ല. അവിടെ നിന്ന് കിട്ടുന്ന പടച്ചോറ് വെച്ചിട്ടാണ് ആ വീട് കഴിയുന്നത്. അപ്പോൾ അത്രയും പട്ടിണിയാണ്, വേറെ ജോലിയൊക്കെ അന്വേഷിച്ചിട്ട് ജോലിയൊന്നും കിട്ടാത്ത സിറ്റുവേഷനാണ്. അപ്പം ശരിക്കും ഭക്ഷണം ഈ പടച്ചോറില്ലാത്ത സമയത്ത് ലിറ്ററലി അവർ പട്ടിണി ആയതുകൊണ്ട് തന്നെ ഒരു ദിവസം വേറെ ആരോ നട്ട് വളർത്തിയിട്ടുള്ള ഒരു വാഴക്കൊല ഇദ്ദേഹം മോഷ്ടിക്കുകയും ആ മോഷണം പിടിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ മറ്റേ വാഴക്കൊലയുടെ പശ്ചാത്തലം വരുന്നുണ്ട്, ചെങ്ങമ്പുഴയുടെ വാഴക്കൊല. പക്ഷേ ഇപ്പോഴൊക്കെ നമ്മൾ ആലോചിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഒരു അത്യാവശ്യം വലിപ്പമുള്ളൊരു വീടും
സ്ഥലവും ഒക്കെ ഉണ്ട്. അപ്പം ജോലി തപ്പിയിട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കപ്പയോ ഈ പറഞ്ഞ വാഴ സ്വയം നടുകയോ ഒക്കെ ചെയ്യാമല്ലോ. എന്നുവെച്ചാൽ നമുക്ക് ഭക്ഷണം കഴിക്കുക എന്നുള്ള ബേസിക് ആവശ്യം എങ്ങനെയും നിറവേറ്റിയെടുക്കാൻ പറ്റും സ്വന്തം അധ്വാനത്തിൽ. അപ്പോഴും നായകൻ നമ്പൂതിരി ആയതുകൊണ്ട് അത് ചെയ്യില്ല എന്നാണോ? ഇതൊന്നും നമ്മൾ പ്രേക്ഷകരുടെ മനസ്സിൽ പോലും വരുന്നില്ല. കാരണം നമ്മൾ നോക്കുമ്പോൾ ഒരു പാവം നമ്പൂതിരി ഇത്രയും കഷ്ടപ്പെടുന്നു എന്ന് നമുക്ക് തോന്നുകയും ചെയ്യും. ഇതുപോലെ അധികം പരാമർശിക്കപ്പെട്ടിട്ടില്ലാത്ത ഒരു സീനായിരിക്കും എന്നും നന്മകൾ മാത്രം എന്ന് പറയുന്ന സിനിമ. അതായത് സത്യനന്ദിക്കാടാണ് സംവിധാനം ചെയ്തത്, രഘുനാഥ് പാലേരിയാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഒരു സീനുണ്ട്, അതായത് ആ ഒരു സിനിമയുടെ സ്റ്റോറി എന്ന് പറഞ്ഞാൽ ശ്രീനിവാസൻ ഒരു സിംഗിൾ ഫാദറാണ്. അപ്പം ജോലിയും കുട്ടിയെയും നോക്കലും അങ്ങനെ സ്ട്രഗിൾ ചെയ്തിരിക്കുകയാണ്. ആ സമയത്ത് ഒരു സീനുണ്ട്, ഇങ്ങനെ എപ്പോഴും കൂടെ കൊണ്ട് നടക്കാതെ ഒരു വേലക്കാരിയെ വെച്ചുകൂടെ കുഞ്ഞിനെ നോക്കാൻ? വളർന്നു വരുമ്പോ വേലക്കാരുടെ സംസ്കാരവും വരും, വേലക്കാരുടെ സംസ്കാരവും വരും. എന്താണ് ഈ സംസ്കാരത്തിന്റെ ഡെഫിനേഷൻ? ഇതൊക്കെ ഒരു കാലഘട്ടത്തിൽ മാത്രമായിരുന്നു എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റി. ന്യൂജൻ സിനിമകളും അത്ര മോശമൊന്നുമല്ല കേട്ടോ. നമ്മളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ട് ആഘോഷിച്ച ഒരു സിനിമയാണ് തട്ടത്തിൻ മറയത്ത്. സിനിമയുടെ പ്രമേയം ഒരു ഹിന്ദു വേഴ്സസ് മുസ്ലിം ലവ് സ്റ്റോറി ആണെങ്കിൽ പോലും ആ ഹിന്ദു വെറും ഹിന്ദു അല്ല, നായരാണ്. അത് ഹൈലൈറ്റ് ചെയ്ത് പറയുകയും വേണം. തട്ടത്തിൻ മരത്തിനകത്ത് ഞാൻ നായരാണ് എന്ന് പറയുമ്പോൾ ടിയാനിൽ ഒരു അല്പം കൂടി ഉയർന്നിട്ടുണ്ട്, മേ ബ്രാഹ്മിൺ ഹൂ എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു വടക്കൻ സെൽഫിയിൽ ഒരാവശ്യവുമില്ലാതെ ഉമേഷ് മേനോൺ ഫാമിലി ആണ് എന്നുള്ള രീതിയിൽ വരുത്തി തീർക്കുന്ന സീൻസ് ഉണ്ട്. അതിനകത്ത് സത്യത്തിൽ അങ്ങനെ ഒരു ആവശ്യമേ ഇല്ല. ഉമേഷ് എന്ന കഥാപാത്രത്തിന് ആ ഒരു ജാതിവാൽ ഇല്ലാതെ തന്നെ ആ സ്റ്റോറി മുന്നോട്ട് പോകുന്നുണ്ട്. ഗൗതം മേനോൻ അസിസ്റ്റ് ചെയ്താലോ എന്ന് ആലോചിക്കാണല്ലോ. മാത്രമല്ല ഞാൻ രണ്ടുപേരും തോട്ട് പ്രോസസ് ഓൾമോസ്റ്റ് സെയിം ആണ്. യെസ്, മാത്രമല്ല പുള്ളി മേന്ന. അതുകൊണ്ട് ഇങ്ങനെ ഒരാവശ്യവുമില്ലാതെ, അതായത് കഥ മുന്നോട്ട് പോകാനായിട്ട് ഈ ജാതിയുടെ ഡിഫറൻസ് അല്ലെങ്കിൽ ജാതിയുടെ പേര് വാല് ഒന്നും ആവശ്യമില്ലെങ്കിലും കഥ മുന്നോട്ട് പോകും. എന്നാലും ഒരു രസത്തിന് ജാതി വാല് ചേർത്തിട്ടുള്ള കുറേ എക്സാമ്പിൾസ് ഉണ്ട്. അതിൽ ഏറ്റവും ഇപ്പം ഞാൻ ഇനിയും പറയാൻ പോകുന്നത് ഒരുപക്ഷെ ഏറ്റവും അധികം ഡിസ്കസ് ചെയ്യപ്പെട്ടിട്ടുള്ള പല യൂട്യൂബ് വീഡിയോസിലായാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള ഫേസ്ബുക്ക് ഗ്രൂപ്പ്സിലായാലും ഒക്കെ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് 2020. ഇതിൽ മോഹൻലാലും മമ്മൂട്ടിയും വർമ്മയും നമ്പ്യാരുമാണ്. പിന്നെ ജസ്റ്റിസായ മധു മേനോനാണ്. സി ഐ ആയ മുകേഷ് നായരാണ്. പക്ഷെ കിഡ്നാപ്പേഴ്സ് ആയാലും ഗുമസ്തരായാലും കള്ളന്മാരായാലും അവരുടെ ഒന്നും പേരിൻ്റെ കൂടെ വാലില്ല, അത് പ്രസക്തമല്ലല്ലോ. ഈ ജാതി വാൽ പ്രത്യേകിച്ചുമുള്ള നായർ പ്രേമം ഏറ്റവും അധികമുള്ളത് പ്രിയദർശന്റെ സിനിമകളിലായിരിക്കും. പ്രിയദർശന്റെ നായർ പ്രേമം ഏറ്റവും അധികം എനിക്ക് ഈ അടുത്ത് ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം കൂടിയാണ്. അപ്പോൾ അത് മിസ്സാക്കാൻ നമുക്ക് പറ്റത്തില്ല ഈ വീഡിയോയിൽ, അത് ഉൾപ്പെടുത്തിയേ പറ്റും. അപ്പോൾ നമുക്ക് ഒരു ചെറിയ ഒരു ക്ലിപ്പിംഗ് കാണാം. എന്താ ഇതിന്റെ ജാതി? നമ്മുടെ ജാതി തന്നെ. അതും അറിയാം. ഞാൻ ഒക്കെ ചോദിച്ച് മനസ്സിലാക്കി. അച്ഛൻ ഗോവിന്ദൻ നായർ, അമ്മ അവൻ ചോക്കുട്ടി. നീ എന്താ ജാതി? അമ്മയുടെ അറിയാം. ഓദിക്കന്മാരില്ലത്തിലെ നിന്റെ അമ്മ ലണ്ടനിൽ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി പഠിക്ക. എന്താ പേര്? രാധിക മേനോൻ. ഓ, സമാധാനമായി. മേനോൻ കുട്ടിയാണല്ലേ. പുതിയ സിനിമകളിൽ മാറ്റം വരുത്താൻ ശ്രമിക്കുന്നുണ്ടോ? നമുക്ക് 1971 ബിയോണ്ട് ബോർഡേഴ്സ് എന്ന് പറയുന്ന മേജർ റവി സിനിമ, ആ സിനിമയ്ക്കകത്ത് സത്യത്തിൽ ഈ ജാതി അല്ലെങ്കിൽ മതം ആ ഒരു ഡിസ്ക്രിമിനേഷനെതിരെ ആഞ്ഞടിക്കുക എന്ന ഉദ്ദേശത്തിൽ എടുത്ത ഒരു സീനാണ്, പക്ഷെ ഏറ്റില്ല. കണ്ടോ, റിലീജിയസ് ഡിസ്ക്രിമിനേഷനെ നമ്മൾ എങ്ങനെയാണ് നേരിടേണ്ടത്? മറ്റൊരു കാസ്റ്റിനെ അധിക്ഷേപിച്ചുകൊണ്ട്. ഇനി ചില കമന്റ് പ്രഡിക്ഷൻസിലോട്ട് പോവാം. സിനിമയെ സിനിമയായി കണ്ടാൽ പോരെ, വിശദമായിട്ട് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. എന്നാലും ചുരുക്കി പറയാം, സിനിമ എന്ന് പറയുന്നത് ഒരു സൊസൈറ്റിയുടെ റിഫ്ലക്ഷനാണ്. അപ്പം നമ്മളിപ്പോഴും റിഫ്ലക്റ്റ് ചെയ്യുന്നത് ഒരു ആവശ്യവുമില്ലാതെയുള്ള കാസ്റ്റിസമാണ് എന്നുള്ളത്. നമ്മൾ ബാക്കിയുള്ളവരെയും കാണിക്കണം. അത്യാവശ്യം മലയാള സിനിമ ഇപ്പം പുറം ലോകം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിപ്പോൾ ആ കഥയുടെ പശ്ചാത്തലം അങ്ങനെയാണ് ആവശ്യപ്പെടുന്നതെങ്കിലോ? ജാതി പറഞ്ഞാൽ മാത്രമേ മുന്നോട്ട് പോകൂ എന്നുള്ള കഥയുള്ളതോ, അതല്ലെങ്കിൽ ജാതീയതയെ ഗ്ലോറിഫൈ ചെയ്യാത്തതായിട്ടുള്ള സിനിമകളോ? അതായത് അതിലും ജാതി പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. സോ അങ്ങനെയുള്ള സിനിമകൾ നമ്മൾ ഇതുവരെ ഇതിനകത്ത് ഡിസ്കസ് ചെയ്തിട്ടേ ഇല്ല. നമ്മൾ ഈ ചർച്ച ചെയ്ത കാര്യം തന്നെ, ഒരാവശ്യമില്ലാതെ ജാതി വാലും, പിന്നെ ഇന്ന ജാതിയിലുള്ളതായതുകൊണ്ട് നന്മ നിറഞ്ഞ ആളായിരിക്കും, അല്ലെങ്കിൽ ഇന്ന ജാതിയിലുള്ള ആളായതുകൊണ്ട് പാവമായിരിക്കും, ഇന്ന ജാതിയിൽപ്പെട്ട ആളായതുകൊണ്ട് കള്ളത്തരം കാണിക്കില്ല, ഈ വക ഐറ്റംസ്, അതായത് അപ്പർ കാസ്റ്റ് ലോവർ കാസ്റ്റ് എന്ന ആ ഒരു ഡിസ്ക്രിമിനേഷനെ ഗ്ലോറിഫൈ ചെയ്യുന്നത്, അതിനെ നമ്മൾ എതിർത്തേ പറ്റൂ. ഹോളിവുഡിൽ കാസ്റ്റ് സിസ്റ്റം വന്നാൽ എങ്ങനെ ഇരിക്കും?
ഇതൊരു മലയാള സിനിമയായിരുന്നെങ്കിൽ എങ്ങനെ വരുമെന്ന് നമുക്ക് നോക്കാം. Which is why I'm not looking forward to jumping in there after you. എന്റെ പേര് ജാക്ക് ടി നായർ. Like I said, I don't have a choice. ഞങ്ങൾ നായരായതുകൊണ്ട് ഞങ്ങൾ ആത്മഹത്യക്കെതിരാണ്. എന്താണ് നിന്റെ പേര്? എന്റെ പേര് റോസ് എം മേനോൻ. നിങ്ങൾ ആരും പേടിക്കണ്ട, ഞാനൊരു നായർ ജാതി ആയതുകൊണ്ട് നിങ്ങളെ രക്ഷിച്ചിരിക്കും. പിന്നെ മാറ്റങ്ങൾ വരുന്നില്ല എന്ന് പറയാൻ പറ്റില്ല. മാറ്റങ്ങളൊക്കെ നമ്മുടെ സിനിമയിൽ, മലയാള സിനിമയിൽ ഇഷ്ടംപോലെ വരുന്നുണ്ട്. ഖാലിദ് റഹ്മാന്റെ സിനിമയായിട്ടുള്ള ഉണ്ട, അതിൽ മമ്മൂട്ടി അതായത് എസ് ഐ മണികണ്ഠൻ വൈഫിനെ വിളിക്കുന്ന സീനുണ്ട്. അപ്പോൾ വൈഫിനെ വിളിക്കുന്ന സമയത്ത് ഭിത്തിയിൽ അയ്യങ്കാളിയുടെ ഫോട്ടോ കാണിക്കുന്നുണ്ട്. വളരെ സട്ടിലായിട്ടാണ്, പക്ഷേ അതൊരു നല്ല മാറ്റത്തിൻ്റെ ലക്ഷണം തന്നെയാണ്. അതുപോലെ കുമ്പളങ്ങിയിൽ ഇവനെ കാണാൻ നല്ല സൂപ്പർ അല്ലേ, വിനായകൻ്റെ കട്ടില്ലേ എന്ന് പറയുന്നുണ്ട്. അത് ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തൊരു സീനാണ്. അതുപോലെ തന്നെ പുലിമുരുകനാത്തെ മുരുകൻ, അതായത് നായകൻ, നായക കഥാപാത്രം ഒരു ഈ സോ കോൾഡ് അപ്പർ കാസ്റ്റിൽ പെടുന്ന ആൾ അല്ല. സോ അതും മാറ്റത്തിൻ്റെ ഒരു ലക്ഷണം തന്നെയാണ്. ഇന്നിവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന, ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ള മൂവി സീൻസും കാര്യങ്ങളൊക്കെ തീർന്നിട്ടുണ്ട്. പക്ഷേ എനിക്കറിയാം ഞാൻ ഒരുപാട് മൂവീസ് ഇപ്പോഴും മിസ്സാക്കിയിട്ടുണ്ടാവും. അപ്പം നിങ്ങൾക്ക് ഓർമ്മ വരുന്ന ഇത്തരത്തിലുള്ള ജാതീയത ഇങ്ങനെ വിളിച്ചു പറയുന്ന അനാവശ്യമായിട്ട് ഗ്ലോറിഫൈ ചെയ്യപ്പെടുന്ന സീൻസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻസിൽ മെൻഷൻ ചെയ്യാൻ മറക്കണ്ട. പിന്നെ ഞാൻ ഈ പറയുന്ന ടോപ്പിക്സ് നിങ്ങൾക്ക് ഇഷ്ടമാണ്, എന്നെ സപ്പോർട്ട് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്ത് ആ ഒരു സപ്പോർട്ട് അറിയിക്കാവുന്നതാണ്. അടുത്ത വീഡിയോയിലൂടെ കാണാം. ബൈ.